ഭഗവത്ഗീത പുറനാട്ടുകട മഠം പ്രസിദ്ധീകരിച്ച ഒരു ബുക്കിൽ ഉള്ള ഭാഗങ്ങളാണ് വായിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതിയിരിക്കുന്നത് ഭഗവത്ഗീതയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ചില വരികൾ. മനുഷ്യന് ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സംശയങ്ങളെയും വിഷമങ്ങളെയും പരിഹരിച്ച് അവന് വിവേകവും സുഖവും ശാന്തിയും നേടുവാനുള്ള മാർഗം ഉപദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗീത. അതൊരു പ്രത്യേക രാഷ്ട്രത്തെയോ സമുദായത്തെയോ മതത്തെയോ ലക്ഷ്യമാക്കിയല്ല ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ സമുദായത്തിനൊട്ടാകെ ജന്മസാഫല്യം നേടുവാൻ അനുസരിക്കേണ്ട ഉപദേശങ്ങളാണ് ഗീതയിൽ കാണുന്നത്. ഭഗവത്ഗീതയുടെ വന്ദന ശ്ലോകം. ഭഗവാൻ ശ്രീനാരായണൻ നേരിട്ട് പ്രാർത്ഥന ഉപദേശിച്ചതും പുരാണ മുനിയായ ശ്രീ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ഇണക്കി വെച്ചതും അദ്വൈതമാകുന്ന അമൃതം ചൊരിയുന്നതും 18 അധ്യായങ്ങളുള്ളതും സംസാരത്തെ സംഹരിക്കുന്നതും ഐശ്വര്യാദി പരിപൂർണവും വാഗ്മയവുമായ ഭഗവത്ഗീതയെ അമ്മേ ഭഗവതിയെ അടിയിൽ നിന്നും ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം അറിഞ്ഞ് മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമാകുന്ന ഭദ്രദീപം കൊളുത്തി ലോകത്തിന് വെളിച്ചം കൊടുത്ത താമരക്കണ്ണനായ ഹേ ഭഗവാൻ വ്യാസമഹർഷി, അങ്ങേക്ക് നമസ്കാരം. തന്നെ ശരണം പ്രാപിച്ചവർക്ക് ഇഷ്ടമെല്ലാം സാധിപ്പിക്കുമാറ് ഇടം കയ്യിൽ കുത്തുകോലും ചാട്ടയും വലം കയ്യിൽ ജ്ഞാനമുദ്രയും പിടിച്ച് ഗീതയാകുന്ന അമൃതത്തെ കറന്നെടുത്തുകൊടുത്ത പാർത്ഥസാരഥിയായ ഹേ കൃഷ്ണ, അങ്ങേക്ക് നമസ്കാരം. ഉപനിഷത്തുകളെല്ലാം കറവ പശുക്കൾ. ഭഗവാൻ ശ്രീ ഗോപാലകൃഷ്ണൻ കറവക്കാരൻ, അർജുനൻ പശുക്കുട്ടി. ആ പശുക്കളിൽ നിന്ന് കറന്നെടുത്ത നറും പാലാണ് മഹത്തായ ഈ ഗീതാമൃതം. അത് ആസ്വദിക്കുന്നത് വിവേകികളാണ്. വസുദേവൻ്റെ പുത്രനും ദേവകിക്ക് അളവറ്റ ആനന്ദം കൊടുക്കുന്നവനും കംസനും ചാണൂരനും കാലനായവനും ലോകത്തിനാകെ ആചാര്യനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മനും ദ്രോണനുമാകുന്ന ഇരു കരകളും ജയദ്രഥനാകുന്ന വെള്ളവും ഗാന്ധാരമാകുന്ന കരിമ്പാറയും ശല്യനാകുന്ന മുതലയും കൃപനാകുന്ന ഒഴുക്കും കണ്ണനാകുന്ന വേലിയേറ്റവും അശ്വത്ഥാമാവും വികർണനുമാകുന്ന ഭയങ്കര സ്രാവുകളും ദുര്യോധനനാകുന്ന ചുഴിയും കൊണ്ട് ഇറങ്ങാൻ വയ്യാത്ത വടക്കളമാകുന്ന പെരുമ്പുഴ കടത്തുകാരനായ ഭഗവാന്റെ കനിവ് കൊണ്ട് മാത്രം പാണ്ഡവന്മാർ കടന്നു കരപറ്റി. ശ്രീ പരാശരപുത്രനായ വേദവ്യാസ മുനിയുടെ വാക്കാകുന്ന സരസിൽ നിന്നുണ്ടായതും അല്പം പോലും മാലിന്യമില്ലാത്തതും ഗീതയുടെ പൊരുളാകുന്ന നല്ല പരിമളം വീശുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ഭഗവത് കഥകളിൽ വേണ്ട വിധം ബോധിപ്പിക്കുന്നതുകൊണ്ട് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലുള്ള സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ പ്രതിദിനം ആശയോടെ കുടിക്കുന്ന തേൻ നിറഞ്ഞതുമായ മഹാഭാരതമാകുന്ന ഈ ദിവ്യമായ താമരപ്പൂവ് കലികാലത്തിലെ മാലിന്യം നശിപ്പിച്ചും കൊണ്ട് നമ്മുടെ നന്മയ്ക്കു വേണ്ടി നീണാൾ നിലകൊള്ളട്ടെ. ഭൂമയെ വാഗ്മിയാക്കുന്നതും ഉടന്തനെ മല താണ്ടാൻ ശക്തനാക്കുന്നതും ആരുടെ കൃപയാണോ ആ പരമാനന്ദരൂപനും ലക്ഷ്മീകാന്തനുമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഗീതാ ധ്യാന ശ്ലോകം.